ഓപ്പറേഷൻ ലോട്ടസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെടാൻ ഒരുങ്ങി തുഷാർ വെള്ളാപ്പള്ളി. സൗകര്യപ്രദമായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നൽകണമെന്ന് വീണ്ടും ആവശ്യപ്പെടാനാണ് തുഷാറിൻ്റെ തീരുമാനം. തുഷാർ എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മനു ശങ്കർ ചേരുന്ന വിവരങ്ങളുമായി. മനു, തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, ദേശീയ തലത്തിൽ തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? അബ്ജോദ്, കഴിഞ്ഞ ദിവസമാണ് തെലങ്കാന പോലീസ് തുഷാർ വെള്ളാപ്പള്ളിക്കും ഒപ്പം കൊച്ചി അമൃത ആശുപത്രിയിലെ ഡെപ്യൂട്ടി മാനേജർ ഡോക്ടർ ജഗ്ഗു സ്വാമി, ദേശീയ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് മൂന്ന് പേർക്കുമെതിരെ ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത്. വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ അധികൃതർക്കടക്കം ഈ ഒരു ലൂക്കൌട്ട് നോട്ടീസ് തെലങ്കാന പോലീസ് കൈമാറുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് തെലങ്കാന പോലീസിനെ വീണ്ടും സമീപിക്കാനുള്ള ഒരുക്കത്തിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നീങ്ങുന്നത്. അഭിഭാഷകൻ മുഖേന്ദ്ര തെലങ്കാന പോലീസിന് ഇത് സംബന്ധിച്ചുള്ള ഒരു അപേക്ഷ നൽകാനാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നീക്കം നടത്തുന്നത്. നേരത്തെ തുഷാർ വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലടക്കം എത്തി തെലങ്കാന പോലീസ് പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘത്തിന്റെ ചുമതല തന്നെ ഉണ്ടായിരുന്ന എ സി പി അടക്കം നേരിട്ടെത്തുകയും ഈ നോട്ടീസ് കൈമാറുകയും ഈ തിങ്കളാഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ മൂന്ന് പേരും, ബി എൽ സന്തോഷും ജഗ്ഗു സ്വാമിയും തുഷാർ വെള്ളാപ്പള്ളിയും, മൂന്ന് പേരും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സൗകര്യപ്രദമായ പോലീസിനും തനിക്കും സൗകര്യപ്രദമായ മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ തുഷാർ നൽകുന്നത്. ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയേക്കുമെന്ന സൂചനകളൊക്കെ ശക്തമായിരുന്നു. അതുകൊണ്ടായിരുന്നു മൂന്ന് പേരും നേരിട്ട് ഹൈദരാബാദിൽ ചോദ്യം ചെയ്യലിന് എത്താതിരുന്നത് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ശക്തമായി തന്നെ ലഭിച്ചിരുന്നു. പക്ഷെ ഇതിനിടയിൽ ഈ ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. രാജ്യം വിട്ട് പോകാനും കഴിയാത്ത സ്ഥിതിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമവഴികൾ തുഷാർ തേടുന്നത്. ശരി, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.